Hi everyone, welcome to Route to PSE. University Assistant 2019 exam orientation de bhagamayittulla 50 days video crash course ile 14th set of videos aanu innu upload cheyan povunnathu. Adile kazhinja divasam syllabus il koduthirunna fraction adayathu maths il ninnu fraction enna portion ile mental ability ile blood relation enna portion ile questions um answers um aanu ee video il discuss cheynathu. ഇതിങ്ങനെ രണ്ടായിട്ടിടാൻ കാര്യം എന്താന്ന് വെച്ചാൽ കുറച്ച് പേര് പറഞ്ഞൊരു കമൻ്റാണ് വലിയ ലെങ്തി വീഡിയോ ആകുമ്പോൾ കാണാനുള്ള ഇൻട്രസ്റ്റ് കുറയുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് രണ്ടായിട്ടിടുകയാണ്. അതായത് മാത്സിലെയും മെൻറ്റൽ എബിലിറ്റിയിലെയും പ്രോബ്ലംസ് ഒരു വീഡിയോയിൽ, അതിനാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയം എടുക്കുന്നത്. ബാക്കി 10 ടോപ്പിക്കുകളിലെയും മറ്റൊരു വീഡിയോ ആയിട്ട് ഇടാനൊന്നും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതായിരുന്നു സിലബസ്. ഈ സിലബസ് പ്രകാരം ഉള്ള ഫ്രാക്ഷനിലെയും ബ്ലഡ് റിലേഷനിലെയും ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഫൈൻഡ് ദ എൽ സി എം ഓഫ് 3/4 ആൻഡ് 4/7. ക്വസ്റ്റ്യൻ നമ്പർ 2, ഫൈൻഡ് 1 and 1/7 പ്ലസ് 2 and 3/4 മൈനസ് 7 and 3/8 പ്ലസ് 3 and 2/3. തേർഡ് ക്വസ്റ്റ്യൻ, 55 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് അറ്റൻഡ് ആൻ എക്സാം ഓഫ് വിച്ച് 9/11 ഓഫ് ദ സ്റ്റുഡൻസ് ആർ ഹാവ് പാസ്ഡ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ ദ എക്സാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, 1/8 പ്ലസ് 5/1 പ്ലസ് 1/3 പ്ലസ് 1/2 പ്ലസ് 1/4. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, കൺവേർട്ട് 0.8888 എറ്റ്സെട്ര ഇൻ ടു ഫ്രാക്ഷൻ. സിക്സ്, കൺവേർട്ട് 0.7272 എറ്റ്സെട്ര ഇൻ ടു ഫ്രാക്ഷൻ. സെവൻത് ക്വസ്റ്റ്യൻ, A plus B means A is the brother of B. A into B means A is the father of B. A by B means A is the mother of B. Which of the following would mean S is the son of T? Options: T into S into R, T plus S into R, T by S by R, T into S plus R. Blood relation la question aadathu. Pointing to a lady, a man said, the son of her only brother is the brother of my wife. How is the lady related to the man? Saubi introduced a boy as the son of the daughter of the father of her uncle. The boy is Saubi's. 10th question. Introducing a man to her husband, a woman said, his brother's father is the only son of my grandfather. How is the woman related to this man? അപ്പോൾ ഇത്രയാണ് 10 questions. ഇനി ഇതിൻ്റെ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എൽ സി എം ഓഫ് 3/4 and 4/7. അപ്പം പിന്നെ എനിക്ക് പനിയായിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് സൗണ്ടിലൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, മനസ്സിലാവുന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, എൽ സി എം ഓഫ് ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് എൽ സി എം ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ എച്ച് സി എഫ് ഓഫ് ഡിനോമിനേറ്റർ. ഇനി എച്ച് സി എഫ് ആണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ എച്ച് സി എഫ് ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ എൽ സി എം ഓഫ് ഡിനോമിനേറ്റേഴ്സ്. അപ്പോൾ ഈ കേസിൽ 3 and 4 ആണ് ന്യൂമറേറ്റേഴ്സ്, അപ്പോൾ അതിൻ്റെ എൽ സി എം 12 ആണ്. ഇനി എച്ച് സി എഫ് നോക്കിയാൽ 4 and 7 ആണ്, ഡിനോമിനേറ്ററിലുള്ളതിൻ്റെയാണ് എച്ച് സി എഫ് വേണ്ടത്. അപ്പോൾ 4 and 7 എച്ച് സി എഫ് നോക്കുമ്പോൾ 1 ആണ്, കാര്യം 4 and 7 കോ പ്രൈംസ് ആണ്. രണ്ട് നമ്പേഴ്സിൽ എച്ച് സി എഫ് 1 ആണെങ്കിൽ അത് കോ പ്രൈംസ് എന്നറിയപ്പെടും. അപ്പോൾ അതിൽ ചിലപ്പം ഇപ്പോൾ 7, ഈ കേസിൽ 7 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ 7 മൾട്ടിപ്പിൾ വല്ലതായിരുന്നു മറ്റേ നമ്പറെങ്കിൽ അത് കോപ്രൈം ആവില്ല, കാര്യം 7 അതിൻ്റെ ഒരു കോമൺ ഫാക്ടറായിട്ട് വരും. പക്ഷെ 7 അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു നമ്പർ വരികയാണെങ്കിൽ ആ നമ്പർ പ്രൈം, വേറൊരു പ്രൈം നമ്പറും ആകാം, അല്ലെങ്കിൽ 7 മൾട്ടിപ്പിൾ അല്ലാത്ത ഒരു നമ്പറും ആവാം, മനസ്സിലായി? അങ്ങനെ വരുമ്പോൾ ആ നമ്പേഴ്സ് കോപ്രൈംസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ എച്ച് സി എഫ് 1 ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ എച്ച് സി എഫ് 1 ആണ്. അപ്പോൾ എൽ സി എം ഓഫ് 3/4 and 4/7 എന്ന് പറയുമ്പോൾ എൽ സി എം ഓഫ് ന്യൂമറേറ്റർ ബൈ എച്ച് സി എഫ് ഓഫ് ഡിനോമിനേറ്റേഴ്സ്. അങ്ങനെ നമുക്ക് 12/1 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, 1 and 1/7 പ്ലസ് 2 and 3/4 മൈനസ് 7 and 3/8 പ്ലസ് 3 and 2/3. അപ്പം ഇതിൽ നമ്മളിങ്ങനെ ആദ്യം ഈ ഹോൾ നമ്പേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് എഴുതി, അതായത് 1 plus 2 minus 7 plus 3. ഇനി ബാക്കി ഫ്രാക്ഷൻസ് എല്ലാം കൂടെ ഒരുമിച്ച് എഴുതി, 1/7 പ്ലസ് 3/4 മൈനസ് 3/8 പ്ലസ് 2/3. ഈ മൈനസ് മറക്കരുത്, ഈ മൈനസ് ഉണ്ടെന്ന് ഓർത്തോണം എപ്പോഴും. അത് ഇവിടെ വരുമ്പോഴും മൈനസ് വരണം, ഇവിടെ വരുമ്പോഴും മൈനസ് വരണം. കൂട്ടിയൊക്കെ എഴുതുമ്പോഴും ഇവിടെ എല്ലാം മൈനസ് ഓർത്തോണം. അപ്പം നമ്മൾ ഈ ഹോൾ നമ്പേഴ്സ് എല്ലാം കൂടെ ആദ്യം അങ്ങ് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പോൾ 1 plus 2 minus 7 plus 3 എന്നുള്ളത് -1 എന്ന് കിട്ടും.
1 by 7 plus 3 by 4 minus 3 by 8 plus 2 by 3. That is the denominators. LCM is the LCM. Pi LCM is the LCM. LCM is the LCM. Multiply 168. Okay, 168. That 168 is the fraction denominator 168. First fraction 1 by 7. Aana. 7 is 168. 24 multiply. A full fraction is 24 and multiply. 1 into 24, 24 numerator, 7 into 24, 168 denominator. Angane ella fraction de denominator 168 aaka. Adhe adine angane aaka endraana multiply anda adhe saanam numerator kondu multiply cheyga. Appo namakku last namakku work out varumbo ingane kittum 199 by 168 kittum aa sadhanam. Pinne ee 199 by 168 oru improper fraction ആണ് അല്ലേ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളി കൂടുതലാണ് അപ്പോൾ അതിനെ നമുക്ക് 1 പ്ലസ് ബാക്കി 168 ന്ന് എത്ര റിമൈൻഡർ ഉണ്ട് 31 ആണ് അപ്പോൾ 1 പ്ലസ് 31 by 168 ന്ന് എഴുതാം അങ്ങനെ ഈ മൈനസ് 1 പ്ലസ് 1 അത് രണ്ടും കൂടി ക്യാൻസൽ ആയി 0 ആയി ബാക്കി ആൻസർ വരുന്നത് 31 by 168 ആണ് ഈ 31 ഒരു പ്രൈം നമ്പർ ആണ് പിന്നെ 168 31 ന്റെ നമ്പർ അല്ല 31 ന്റെ മൾട്ടിപ്പിൾ അല്ല അതുകൊണ്ട് ഇതിനെ ഇനി ഷോർട്ട് ആക്കാൻ പറ്റില്ല അപ്പോൾ ആൻസർ വരുന്നത് 31 by 168 എന്നാണ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ 55 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് അറ്റൻഡഡ് ആൻ എക്സാം ഓഫ് വിച്ച് 9 ബൈ 11 ഓഫ് ദ സ്റ്റുഡൻസ് ഹാവ് പാസ്ഡ് ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ ദ എക്സാം അപ്പം 9 ബൈ 11 ആൾക്കാർ പാസ്സായി തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം 11 പേരാണ് പരീക്ഷ എഴുതിയതെങ്കിൽ അതിൽ 9 പേര് പാസ്സായി അപ്പോൾ ബാക്കി 2 പേര് ഫെയിലായി കാണും അതാണ് ഇത് എഴുതിയേക്കുന്നത് 11 പേരായിരുന്നു എക്സാം എഴുതിയതെങ്കിൽ 2 പേര് ഫെയിലായി പക്ഷേ ആക്ച്വൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം 55 ആണ് അപ്പോൾ ഈ 11 സ്ഥാനത്ത് 55 ആണ് 11 × 5 ആണ് 55 അപ്പോൾ അതേ ഇൻറ്റു 5 ഇവിടെയും ചെയ്യണം രണ്ടിനെയും ചെയ്യണം അപ്പോൾ നമുക്ക് 2 × 5 10 എന്ന് കിട്ടും അപ്പോൾ 10 ആണ് ആൻസർ അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡിനോമിനേറ്ററിൽ ഏറ്റവും അവസാനമുള്ള സാധനമാണ് ചെയ്യേണ്ടത് അതായത് 2 and 1/4 2 പ്ലസ് 1/4 അതാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് ആദ്യം ചെയ്യും 2 plus 1/4 എന്ന് പറയുമ്പോൾ 9/4 എന്ന് കിട്ടും ഇനി നമുക്കുള്ളത് ബാക്കി എത്ര 1 by 2 plus 1/4 അല്ലേ അപ്പോൾ 1 by 9/4 4 by 9 ഇനിയുള്ളത് എത്ര 3 plus ഇത്ര സാധനം അപ്പോൾ 3 plus 4 by 9 31/9 എന്ന് കിട്ടും ഇങ്ങനെ ഇങ്ങനെ ചെയ്തു പോകണം ഇനി ആകുമ്പോൾ നമുക്ക് 1 by ഇത്രയാണ് ചെയ്യേണ്ടത് അപ്പോൾ 1 by 31/9 എന്ന് വെച്ചാൽ 9/31 ആണ് അടുത്ത് നോക്കുമ്പോൾ 1 plus അത്രയും സാധനമാണ് ചെയ്യേണ്ടത് അപ്പം 1 plus 9/31 ചെയ്യുമ്പോൾ 40/31 ഇനി നോക്കുമ്പോൾ ഈ അവസാനത്തെ ഫുൾ ഫ്രാക്ഷൻ ചെയ്യണം അതായത് 5 by ബാക്കി വരുന്ന അത്രയും സാധനം അപ്പോൾ 5 by 40/31 അത് നമുക്ക് 31/8 എന്ന് കിട്ടും ഇനി 1/8 കൂടെ ഈ സാധനം ആഡ് ചെയ്യുക 1/8 plus 31/8 എന്ന് പറയുമ്പോൾ 32/8 ആണ് 32/8 എന്ന് പറയുമ്പോൾ 4 ആണ് അങ്ങനെയാണ് ആൻസർ വരുന്നത് അപ്പം ഈ താഴ്ന്ന് ചെയ്ത് ഇത് പോവാം ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ അപ്പോൾ ഈ 0.888 എക്സെട്ര അങ്ങനെ നെവർ എൻഡിങ് ആയിട്ട് പോകുന്ന നമ്പേഴ്സ് അതിനെ ഫ്രാക്ഷൻ ആക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം അതിനെ എക്സ് എന്ന് എടുക്കുക പിന്നെ ഇതിൽ എത്ര നമ്പർ വീതം റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് നോക്കുക അപ്പോൾ നോക്കുമ്പോൾ 888 ഓരോ വട്ടവും 888 അങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്തോളെ അപ്പോൾ ഒരു ഡിജിറ്റേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് അപ്പോൾ 10⁻¹ എത്ര നോക്കുക 10 അപ്പോൾ 10x കണ്ടുപിടിക്കാം ഓക്കെ അത് നമുക്ക് 8.888 എക്സെട്ര എന്ന് കിട്ടും ഇനി ഈ രണ്ട് ഇക്വേഷനോട് ഡിഫറൻസ് എടുക്കുക അപ്പം ലെഫ്റ്റ് സൈഡിൽ 9x എന്ന് വരും റൈറ്റ് സൈഡിൽ 8.888 − 0.888 അപ്പം 8 എന്ന് വരും എക്സ് ഈക്വൽ ടു 8/9 എന്ന് കിട്ടും ഇനി ഇത് തന്നെ ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട് അതായത് ഈ രണ്ട് കേസിൽ മാത്രമുള്ള ഇനി നമുക്കിങ്ങനെ പഠിക്കുക എളുപ്പത്തിൽ പഠിക്കാനുള്ളത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാനുള്ള രീതിയാണ് ഈ ഇപ്പോൾ പറയുന്നത് ഈ 10x എന്നൊക്കെ എടുത്ത് ചെയ്യുന്ന രീതി ഓക്കെ അല്ലാതെ 0.8888 എന്നുള്ള നമ്പർ നോക്കിയാൽ നമുക്കറിയാം 11 മൾട്ടിപ്പിൾ ആണ് 11 × 8 അല്ലേ 88 അപ്പോൾ 11 മൾട്ടിപ്പിൾ പോലെ അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ മനസ്സിലാക്കണം ഡിനോമിനേറ്റർ 9 ആയിരിക്കും എപ്പോഴും ഓക്കെ ഡിനോമിനേറ്റർ 9 ഇനി 11 × 8 ആണല്ലോ ഏത് 88 11 × 8 ആണ് അപ്പോൾ ന്യൂമറേറ്റർ 8 വരും ഓക്കെ അപ്പോൾ ആൻസർ വരുന്നത് 8/9 അങ്ങനെ വരും അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം 0.727272 അതിനെയാണ് ഫ്രാക്ഷൻ ആക്കേണ്ടത് അപ്പോൾ എക്സ് ഈക്വൽ 0.727272 എന്ന് എടുത്തു ഇനി ഇത് നോക്കുമ്പോൾ രണ്ട് നമ്പേഴ്സ് ഇതാണ് റിപ്പീറ്റ് ചെയ്തു തന്നെ കണ്ടോ 727272 അങ്ങനെയാണ് പോകുന്നത്
അപ്പോൾ നമ്മൾ ചെയ്യണം ടെൻ റേസ് ടു ടു, ടെൻ സ്ക്വയർ എന്നുള്ള നമ്പർ, അതായത് ഹൺഡ്രഡ് എക്സ് കണ്ടുപിടിക്കണം. ഹൺഡ്രഡ് എക്സ് ഈക്വൽ ടു 72.7272 എക്സെട്ര. ഇനി എന്ത് ചെയ്യണം, ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. സെയിം പ്രൊസീജിയർ ആണ്. അപ്പോൾ 99x എന്ന് വരും. ഇത് റൈറ്റ് സൈഡിലെ മൈനസ് ചെയ്യുമ്പോൾ 0.7272 എന്നുള്ളതൊക്കെ അങ്ങ് പോയിട്ട് ബാക്കി 72 മാത്രം വരും. അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ 72/99, അത് 8/11 എന്ന് വരും. ഇനി ഈ 0.7272 ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 72 നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി 9 മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇങ്ങനെ 9 മൾട്ടിപ്പിൾ ആണ് തോന്നുന്ന നമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്റർ എന്ത് വരണം, 11 വരണം. നേരത്തെ 11 മൾട്ടിപ്പിൾ പോലെ തോന്നുന്ന നമ്പറിന് ഡിനോമിനേറ്റർ 9 എടുത്തല്ലോ, അതേപോലെ 9 മൾട്ടിപ്പിൾ ആണെന്ന് തോന്നുന്ന നമ്പേഴ്സിന് ഡിനോമിനേറ്റർ 11 ആണ് വരുന്നത്. ഇനി 9 മൾട്ടിപ്പിൾ പോലാണ് തോന്നുന്നത്, 9 എത്രാമത്തെ മൾട്ടിപ്പിൾ ആണ്, 72, 9 × 8 ആണ്. അപ്പോൾ ആ 8 ആണ് ഇവിടെ ന്യൂമറേറ്ററിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ 8/11 എന്ന് അങ്ങനെ കിട്ടും. ഇതുപോലെ 11 മൾട്ടിപ്പിളും 9 മൾട്ടിപ്പിളും ആണ് തോന്നുന്ന ക്വസ്റ്റ്യൻസിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഞാൻ ഈ ആദ്യം പറഞ്ഞ മെത്തേഡിൽ ചെയ്യാനാണ് എളുപ്പം. ഓക്കെ, അടുത്ത ബ്ലഡ് റിലേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വേണ്ട റിലേഷൻ എന്ന് പറയുമ്പോൾ എസ് ഈസ് ദ സൺ ഓഫ് ടി എന്നാണ് വേണ്ടത്. അപ്പം എസ് ഈസ് ദ സൺ ഓഫ് ടി എന്ന് പറയണമെങ്കിൽ ടി ഈസ് ദ ഫാദർ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ മതി. അപ്പം ടി ഈസ് ദ ഫാദർ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ വേണ്ട, ടി ഇൻറ്റു ബി രണ്ടാമത്തെ കേസാണ് നമുക്ക് വേണ്ടത്. ടി ഈസ് ദ ഫാദർ ഓഫ് എസ് എന്ന് വേണം അല്ലേ? എസ് ഈസ് ദ സൺ ഓഫ് ടി ആണെങ്കിൽ ടി ഈസ് ദ ഫാദർ ഓഫ് എസ് എന്ന് വേണ്ടേ? അപ്പം ടി ഇൻറ്റു എസ് അത്രയും വരെ കിട്ടി. പക്ഷെ അങ്ങനെയുള്ള രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഉണ്ടോ? ഓപ്ഷൻ എയും ഡിയും ടി ഇൻറ്റു എസ് എന്നാണ് വരുന്നത്. ഇനി എന്ത് ചെയ്യണം, ഇത് സൺ ആവണം. സൺ ആവണമെങ്കിൽ ഈ എസ് എന്ന് പറയുന്ന ആളുടെ ജെൻഡർ മെയിൽ ആവണം. ഈ എസ് എന്ന് പറയുന്ന സാധനം പ്ലസ് ആവണം. ഓക്കെ, അപ്പോൾ ഇത് പ്ലസ് ആവണമെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഫാദറിൻ്റെ ഇൻറ്റു എന്നുള്ള സാധനം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി ബ്രദർ ഉണ്ട്, ബ്രദർ ആയാൽ ആരുടെയെങ്കിലും ബ്രദർ ആയാൽ അത് പ്ലസ് ആവുമല്ലോ. അപ്പം ഈ ആറിൻ്റെ ബ്രദർ ആണ് എസ് എങ്കിൽ എസ് ഒരാണാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ എസ് ടിയുടെ സണ്ണാവും, മനസ്സിലായി? അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്കിപ്പം നിലവിൽ എസിൻ്റെ ഫാദറാണ് ടി എന്ന് മാത്രം കിട്ടി, പക്ഷേ അത് എസ് പെണ്ണാണോ ആണാണോന്നും പറയാൻ പറ്റില്ല. അപ്പം അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ഇത് നോക്കുമ്പോൾ ബ്രദർ ആക്കാം. അപ്പോൾ ആരുടെയെങ്കിലും ബ്രദർ ആണ്, അതായത് എസ് പ്ലസ് ഇതിലിപ്പോൾ ഓപ്ഷനിൽ ആറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആറിൻ്റെ ബ്രദർ ആണ് എസ്. അപ്പം ഈ എസ് എന്തായി, മെയിലായി, പ്ലസ് വന്നു ഈ മേളിൽ, കണ്ടോ? ജെൻഡർ കാണിക്കാനാണ് മുകളിലത്തെ പ്ലസ് വരുന്നത്. ഇനി ആ എസിൻ്റെ ഫാദറാണ് ടി. അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സൺ ഓഫ് ഹെർ ഓൺലി, അപ്പോൾ ഒരു ആളെ, ഒരു പെണ്ണിനെ നോക്കിയിട്ട് ഒരാൾ പറയാണ് സൺ ഓഫ് ഹെർ ഓൺലി ബ്രദർ ഇസ് ദ ബ്രദർ ഓഫ് മൈ വൈഫ്. അപ്പോൾ നമ്മൾ ആദ്യം മാൻ, ആ മാൻ അയാളുടെ കാര്യം എടുക്കണം, ആ മനുഷ്യൻ്റെ കാര്യം എടുക്കുക. അപ്പം മാൻ ഇങ്ങനെ വരച്ചു, പ്ലസ് ആണ് അയാൾ, ജെൻഡർ മെയിൽ എന്നുള്ള ജെൻഡറാണ്, അയാളുടെ മൈ വൈഫ് എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്രോസ് ഇട്ടിട്ട് ഈ ഇത് വരച്ചേക്കുന്നത്. അതിന് വൈഫ് ആയതുകൊണ്ട് മൈനസ് ഇട്ട് കൊടുത്തു. ആ വൈഫിൻ്റെ ബ്രദർ, ബ്രദർ ഓഫ് മൈ വൈഫ്, അപ്പോൾ അത് കാണിക്കാനാണ് ഇത്. ഈ പ്ലസ് കിട്ടുമ്പം ഇത് ബ്രദറാണ്. ആ ബ്രദർ എന്ന് പറഞ്ഞാൽ സൺ ഓഫ് ഹെർ ഓൺലി ബ്രദറാണ്. അപ്പോൾ ഇവിടെ ഒരു ലേഡിയുണ്ട്, ആ ലേഡിയുടെ ഹെർ ഓൺലി ബ്രദർ, ആ ലേഡിയുടെ ഓൺലി ബ്രദറാണ് ഈ കാണിച്ചിരിക്കുന്നത്, അവരുടെ സണ്ണ്, കണ്ടോ? അപ്പോൾ ഇങ്ങോട്ട് വരും, അവരുടെ സണ്ണ് എന്ന് പറയുമ്പോഴാണ് താഴോട്ട്, നമ്മൾ ഹയർ ജനറേഷനാണ് മുകളിലോട്ട് കൊടുക്കുന്നത്, ന്യൂ ജനറേഷനാണ് താഴോട്ട് താഴോട്ട് വരുന്നത്. അപ്പം സൺ ഓഫ് ഹെർ ഓൺലി ബ്രദർ. അപ്പോൾ നമ്മുടെ ഈ ഡയഗ്രാം കറക്റ്റായി. ഇനി നമ്മൾ നോക്കട്ടെ, ഹൗ ഇസ് ദ ലേഡി റിലേറ്റഡ് ടു ദ മാൻ. ലേഡി ഈ മാൻ്റെ ആരാണെന്നാണ് നോക്കുന്നത്. അപ്പം ആ മനുഷ്യൻ്റെ ഇയാളെന്ന് പറയുന്നത് അയാളുടെ ബ്രദർ ഇൻ ലോ ആവും, ബ്രദർ ഇൻ ലോയുടെ അച്ഛൻ്റെ പെങ്ങൾ, അല്ലെങ്കിൽ ഭാര്യയുടെ ആയാലും അച്ഛൻ്റെ സഹോദരിയാണ്. അച്ഛൻ്റെ സഹോദരി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആണ്ട് ഇൻ ലോ എന്ന് എഴുതാം, അല്ലെങ്കിൽ സിസ്റ്റർ ഓഫ് ഫാദർ ഇൻ ലോ എന്ന് എഴുതാം. അത് ഓപ്ഷൻ വരുന്നതനുസരിച്ച് എഴുതുക. അപ്പം ശരിക്കുള്ള ആൻസർ ഇതാണ്. അപ്പം സൗബി ഇൻട്രൊഡ്യൂസ് എ ബോയ് ആസ് എ സൺ ഓഫ് ദ ഡോട്ടർ ഓഫ് ദ ഫാദർ ഓഫ് ഹെർ അങ്കിൾ. ദ ബോയ് ഈസ് സൗബീസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് സൗബീനെ വെച്ച് ആദ്യം തുടങ്ങാം. അപ്പോൾ സൗബി എന്ന് എഴുതിയിട്ട് നമ്മൾ സൗബി പെണ്ണാണ്, അവൻ സൗബിക്ക് മൈനസ് ചിഹ്നം കൊടുത്തു. ഇനി വേണ്ടത് സൗബിയുടെ ഹെർ അങ്കിൾ എന്നാണ് വേണ്ടത്. അപ്പോൾ സൗബിയുടെ അങ്കിൾ വേണം. അങ്കിൾ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെയോ അമ്മയുടെയോ സഹോദരനാവാം. അപ്പോൾ നമ്മളിങ്ങനെ മുകളിലോട്ട് ആരോ ഇട്ടിട്ട് ഇത് സൗബിയുടെ അച്ഛനോ ആകാം അമ്മയോ ആവാം. അപ്പോൾ നിലവിൽ നമുക്ക് ഈ മൈനസ് ഇട്ടിട്ടില്ല, ഈ മുകളിൽ മൈനസ് ലാസ്റ്റ് പിന്നെ ചേർക്കുന്നതാണേ. അപ്പോൾ ആദ്യം ആ മൈനസ് ആണെന്ന് അറിയില്ല, കാര്യം അച്ഛനാണോ അമ്മയാണോ നമുക്കിപ്പം പറഞ്ഞിട്ടില്ല. അച്ഛൻ്റെയോ അമ്മയുടെയോ സഹോദരനാവാം അങ്കിൾ. അപ്പോൾ ആ അച്ഛനാണല്ലോ അമ്മയാണല്ലോ അവരുടെ സഹോദരനെ വരച്ചു. അങ്ങനെയാണ് ഇത് പ്ലസ് കൊടുത്തത്, കാര്യം ഇത് സഹോദരൻ അങ്കിളാണ്, അതുകൊണ്ട് ഇത് പ്ലസ് ആണ്.
ഓക്കെ, അവിടെ വരെ ചെയ്തു. ഇനി ഡോട്ടർ ഓ ഇനി ഫാദർ ഓഫ് ഹെർ അങ്കിളാണ്. അപ്പം ഈ അങ്കിളിൻ്റെ ഫാദറിനെ കാണിക്കാനാണ് മുകളിലോട്ട് ആരോ ഇട്ടിട്ട്, അതായത് ഹയർ ജനറേഷൻ, ഓൾഡർ ജനറേഷൻ മുകളിലോട്ടാണ് വരയ്ക്കുന്നത്. അപ്പം ഫാദറും വരച്ചു, അങ്കിളിൻ്റെ ഫാദർ, ഈ അങ്കിളിൻ്റെ ഫാദറിൻ്റെ ഡോട്ടർ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ പുതിയൊരു ഡോട്ടറിനെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ അങ്ങനെ ആഡ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ എപ്പോഴും ആൾക്കാരുടെ എണ്ണം കുറച്ച് തരുന്നതാണ് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എളുപ്പം. അപ്പം നമുക്ക് ഇപ്പം ഇവിടെ ഒരു മൈനസും പ്ലസും അറിഞ്ഞുകൂടാത്തൊരു ആളുണ്ടായിരുന്നല്ലോ, ഈ ആൾ അച്ഛൻ്റെ ആണോ അമ്മയുടെ ആണോ സഹോദരൻ എന്ന് അറിഞ്ഞുകൂടാത്തെ. അപ്പോൾ ഈ ഡോട്ടർ ഓഫ് എന്നുള്ളത് ഈ അങ്കിളിൻ്റെ സഹോദരി ആക്കാം. അപ്പം നമ്മൾ എടുത്തത് ഈ മൈനസ്, അങ്ങനെയാണ് നമുക്ക് ഈ മൈനസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സൗബിയുടെ അമ്മയുടെ സഹോദരൻ്റെ അച്ഛൻ. ഓക്കെ, അങ്ങനെയാണ് നമ്മളിപ്പം ആക്കിയെടുത്തത്. അതുവരെ ഇതുവരെ നമുക്ക് ഈ മൈനസ് ചിഹ്നം ഇല്ലായിരുന്നു. ഇപ്പം നമുക്ക് ഡോട്ടർ ഓഫ് ദ ഫാദർ ഓഫ് അവർ അങ്കിൾ എന്ന് കിട്ടിയപ്പോൾ നമ്മൾ ആളെ കുറയ്ക്കുക. ഇനി പുതിയൊരാളെ ആഡ് ചെയ്യാതെ ഉള്ള ആളിന് ജെൻഡർ ഇല്ലാത്ത ആൾക്ക് ആ ജെൻഡറും കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഡോട്ടർ ഓഫ് എന്ന് പറഞ്ഞപ്പോൾ ഇത് കിട്ടിയത്, ഈ മൈനസ് കിട്ടി. ഡോട്ടർ ഓഫ് സൺ ഓഫ് ദ ഡോട്ടർ ഓഫ്, അപ്പം സൗബിയുടെ അമ്മയല്ലായിരുന്നു അത്. അപ്പം സൗബിയുടെ അമ്മയുടെ മോൻ എന്ന് പറയുമ്പോൾ സൗബിയുടെ സഹോദരനാണ്. അപ്പം സൗബിയുടെ സഹോദരനാണ് നമ്മുടെ ആ ബോയ്, ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ബോയ്. അപ്പോൾ ആൻസർ എന്താണ്? സൗബീസ് ബ്രദർ ആണ്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സ്വയം ഇതൊന്നും ചെയ്തു നോക്കുക. അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ. ഇൻട്രൊഡ്യൂസിങ് എ മാൻ ടു ഹർ ഹസ്ബൻഡ്, എ വുമൻ സെഡ് ഹിസ് ബ്രദേഴ്സ് ഫാദർ ഇസ് ദ ഓൺലി സൺ ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ. അപ്പോൾ നമ്മൾ ആദ്യം ആ വുമണിനെ വരച്ചു. ഇനി വേണ്ടത്, അപ്പോൾ വുമൺ ആയതുകൊണ്ടാണ് ഈ നെഗറ്റീവ് ഇട്ട് കൊടുത്തത്, വുമൺ. ഇനി വേണ്ട, ആ വുമണിൻ്റെ ഗ്രാൻഡ് ഫാദർ ആണ്. അപ്പോൾ അച്ഛൻ്റെയോ അമ്മയുടെയോ അച്ഛൻ ഗ്രാൻഡ് ഫാദർ ആകും. അപ്പോൾ നമ്മളിങ്ങനെ ആ അച്ഛൻ്റെ ആ ജനറേഷൻ, അച്ഛൻ്റെ അമ്മയുടെ ആ ജനറേഷൻ വരച്ചു. ഇനി നമ്മൾ ഈ പ്ലസ് ഇപ്പോൾ ഇട്ടിട്ടില്ല, കാര്യം നമുക്കറിയില്ല ഇത് അച്ഛൻ്റെ ആണോ അമ്മയുടെ ആണോ അച്ഛനാണോ, അമ്മയുടെയോ അച്ഛനാണോ എന്നറിയില്ല. അപ്പം ആ പ്ലസ് ഇടാതെ ആ വട്ടം മാത്രം വരച്ച് വെച്ചു. എന്നിട്ട് ആ ആളുടെ അച്ഛനെ വരച്ചു, കാര്യം ഗ്രാൻഡ് ഫാദർ ഉണ്ട്, ഗ്രാൻഡ് ഫാദർ പ്ലസ് ആണെന്ന് മാത്രം എടുത്തു വെച്ചു. ഓക്കെ, ഇനി ഓൺലി സൺ ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ, കണ്ടോ ഓൺലി സൺ ഓഫ് എന്ന് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഈ പ്ലസ് കിട്ടുന്നത്, കണ്ടോ. അന്നേരം ആ ഓൺലി സൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്ലസ് കിട്ടിയത്. അപ്പോൾ അവിടം വരെയായി, ഓൺലി സൺ ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ ആണ് ഈ ആളെന്ന് കിട്ടി. ഇനി ഈ ആളെന്ന് പറയുന്നത് നമ്മുടെ ഈ പെണ്ണ് ചൂണ്ടിക്കാണിക്കുന്ന മനുഷ്യൻ്റെ സഹോദരൻ്റെ അച്ഛനാണ്. അപ്പം സഹോദരൻ്റെ അച്ഛനാണ്, അപ്പം ആരുടെ അച്ഛനാണ്? അപ്പം നമ്മുടെ ഈ വുമണിൻ്റെ അച്ഛനാണല്ലോ ഇയാൾ, അപ്പോൾ ആ വുമണിൻ്റെ സഹോദരന്മാരുടെ അച്ഛനാവണമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ട് സഹോദരന്മാരെ കിട്ടി, ആ രണ്ട് സഹോദരന്മാരിൽ ഒരാളാണ് ഈ മാൻ. ഓക്കെ, അങ്ങനെയാണ് അത് ആൻസർ ചെയ്യുന്നത്. അപ്പം നമുക്ക് കിട്ടും ഷീ ഇസ് ദ സിസ്റ്റർ ഓഫ് ദാറ്റ് മാൻ. അങ്ങനെ ഹൗ ഇസ് ദ വുമൺ റിലേറ്റഡ് ടു ദ മാൻ, അപ്പോൾ വുമൺ ആരാന്നാണ് പറയേണ്ടത്, ഷീ ഇസ് ദ സിസ്റ്റർ ഓഫ് ദാറ്റ് മാൻ. ഓക്കെ, അപ്പം ഈ ഹസ്ബൻഡിൻ്റെ അളിയനെയാണ് കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഇത്രയാണ് 10 ക്വസ്റ്റ്യൻസ് മെൻ്റൽ എബിലിറ്റി എന്നും മാത്സിൽ നിന്നുള്ള ഫ്രാക്ഷനിലെയും ബ്ലഡ് റിലേഷനിലെയും കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കി ജി കെയും ബാക്കി കാര്യങ്ങളും ഒക്കെ ആയിട്ട് വേറൊരു വീഡിയോയിലിടാം. താങ്ക് യു ഫോർ വാച്ചിങ്.